കരാട്ടെ താരങ്ങൾക്ക് അനുമോദനവും അവാർഡ് വിതരണവും നടന്നു. ഡിസംബർ മാസം 2, 3, 4 തീയതികളിൽ ഡൽഹി തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന വർക്കലയിലെ താരങ്ങളെ അനുമോദിച്ച് യാത്രയയപ്പ് നൽകി. വർക്കല ജിത്തോക്കൂക്കായ് കരാട്ടെ സെന്ററിൽ നടന്ന ചടങ്ങ് വർക്കല DYSP നിയാസ് പി ഉദ്ഘാടനം നിർവഹിച്ചു. വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഇന്ന്. എന്തുകൊണ്ടെന്നാൽ അച്ചടക്കത്തോടും വിനയത്തോടും നല്ല രീതിയിൽ ഒരു ടീമിനെ നാളെയുടെ മുതൽക്കൂട്ടിനെ ഒരുക്കിയെടുക്കുന്ന എന്റെ പ്രിയ സ്നേഹിതൻ വിജയൻ, അന്നേ നമ്മൾ അറിയുന്നതന്നെ പഠിക്കുമ്പോൾ, ഞങ്ങൾ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ 89 മുതൽ അറിയപ്പെടുന്നത് കരാട്ടെ വിജയൻ എന്നാണ്. നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ കോളേജിൽ അന്നേ അറിയപ്പെടുന്ന ഒരു ഹീറോയാണ് വിജയൻ. അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ വർക്കല ചെമ്പരന്തി SN കോളേജിന്റെയും വർക്കലയുടെയും ഹീറോ ആയ വിജയന് ആദ്യമേ തന്നെ ഇത്രയും നല്ല കുട്ടികളെ നല്ല രീതിയിൽ അവരെ ഗ്രൂം ചെയ്തെടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനായി അഹോരാത്രം സന്തോഷത്തോടുകൂടി ആ എനർജറ്റിക്കായി ഇപ്പോഴും കാണാം ആ അദ്ദേഹത്തിന്റെ എനർജി ലെവൽ. ആ ഒരു പരിശ്രമത്തിന് നമുക്ക് തന്നെ ആദ്യം അദ്ദേഹത്തിന് ഒരു വലിയ ക്ലാപ്പ് കൊടുക്കാം. ജപ്പാന്റെ ഭാഗമായ ഒക്കിനാവയിൽ ഒരു ഏകദേശം 80 വർഷത്തോളം മുമ്പ് രൂപം കൊണ്ട ഈ കരാട്ടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഫുനാകോഷി ഗിഷിൻ ആണ് നമ്മുടെ കരാട്ടെയുടെ പിതാവായി നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോ വർക്കലയുടെ പിതാവായി, വർക്കലയിലെ കരാട്ടെയുടെ പിതാവായി ശ്രീ വിജയനെയാണ് ഈ നേരത്തെ പറഞ്ഞ കരാട്ടയുടെ പ്രമോട്ടറായി പിതാവായി നമുക്ക് വിജയനെ തന്നെ അത് കാലങ്ങളിലൂടെ ചരിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തുമെന്നത് എനിക്ക് സംശയമില്ല. കരാട്ടെ എന്ന് പറയുമ്പോ തോൽക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ ആരെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് വിജയം കൈവരിക്കുകയോ ചെയ്യുന്നതല്ല കരാട്ടയുടെ ലക്ഷ്യം. ഒരു നല്ല വ്യക്തിത്വമായി വളർന്ന് നമുക്ക് സെൽഫ് ഡിഫൻസും അതേപോലെ സെൽഫ് എസ്റ്റീമും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും നല്ല രീതിയിൽ പഠനത്തിലായിരുന്നാലും ശരി, നമ്മൾ ചെയ്യുന്ന ജോലിക്കായിരുന്നാലും ശരി, നമ്മുടെ ബോഡിയെ എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനായി കരുത്താക്കി എടുക്കുക മൈൻഡിനെയും ബോഡിയെയും എന്നതുകൊണ്ടാണ് കരാട്ടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇല്ലാതായി വരുന്നത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എന്താണ് ആ ഡിസിപ്ലിൻ? എന്താണ് ഡിസിപ്ലിൻ? എന്താണ് ഡിസിപ്ലിൻ? കുട്ടികൾ പറയും പങ്ച്വാലിറ്റി കറക്റ്റ് ആണ്, ശരി. ഈ ഭാഗത്ത് എന്താണ് ഡിസിപ്ലിൻ? ഹാർഡ് വർക്ക് ശരിയാണ്. ഇനി ഈ ഭാഗം ആറ്റിറ്റ്യൂഡ് വെരി ശരിയാണ്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം എന്താണ് ചെയ്യാനുള്ളത്? പഠിക്കുക എന്നതാണ്. ഡൽഹിയിൽ പോകുന്ന ഈ കുരുന്നുകൾക്ക് നല്ല രീതിയിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ച് അയക്കുന്ന ഈ കുരുന്നുകൾക്ക് അവിടെ വർക്കലയുടെ കേരളത്തിന്റെ പേര് ഉയർത്താൻ, യശസ് ഉയർത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാലിബ് വെട്ടൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ ആർമി റിട്ടയർഡ് ക്യാപ്റ്റൻ കടക്കൽ അനിൽകുമാർ മുഖ്യാതിഥിയായി. സതേൺ റെയിൽവേ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ പി ജയചന്ദ്രൻ, GTK കരാട്ടെ കേരള മുഖ്യ പരിശീലകൻ സെൻസായി എസ് വിജയൻ, CISF സബ് ഇൻസ്പെക്ടർ അശ്വതി ബാലാജി, അജി മലനട, കഴക്കൂട്ടം ശിവകുമാർ, മാവേലിക്കര അനിൽകുമാർ, ടോണി ചാലക്കുടി, അനീഷ് ദാസ്, മാസ്റ്റർ ഇഗ്നീഷ്യസ്, കൊഴുത്തുറ അജിത്ത്, ഗിരീഷ് കോരാണി, സുമേഷ്യസ്, നിഷ ഊന്നിൻമൂട്, ഷെറിൻ വെട്ടൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വർക്കല DYSP നിയാസ്, റിട്ടയർഡ് ആർമി ക്യാപ്റ്റൻ കടക്കൽ അനിൽകുമാർ, രോഹിതേ കുമാർ, സുനീലി, ആദിത്യ കൃഷ്ണൻ ചാലക്കുടി, അനീഷ് ദാസ്, അമലദാസ്, സങ്കീർത്ത് ജെ ഐ, സൂര്യലക്ഷ്മി, ഫർ
ഫാത്തിഹ് ഷബീർ എന്നിവർക്ക് ജി ടി കെ കരാട്ടെ കേരള ഏർപ്പെടുത്തിയ 2022 അവാർഡുകൾ. ഏഷ്യൻ കരാട്ടെ താരം അമൃത വിജയൻ, ഏഷ്യൻ കരാട്ടെ മെഡൽ ജേതാക്കളായ പാർവണ, വൈഷ്ണവി, മാളവിക രാജൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ദേശീയ സംസ്ഥാന യൂണിവേഴ്സിറ്റി കരാട്ടെ താരങ്ങൾ അവതരിപ്പിച്ച കരാട്ടെ പ്രദർശനവും നടന്നു. HP News, Artingale.